പുതുവർഷത്തിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിൽക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായി. സ്വയം സഹായ സംഘങ്ങൾക്കടക്കം വലിയ വിപണി സാധ്യതയാണ് ഇതിലൂടെ തുറന്നു കിട്ടുന്നത്. പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായി ഒഴിവാക്കിയാകും ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുക. സപ്ലൈകോയുടെ 1500-ലധികം സ്റ്റോറുകൾ വഴി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇതോടൊപ്പം സപ്ലൈകോയ്ക്ക് ആവശ്യമായ അരിപ്പൊടി, പുട്ടുപൊടി, മുളകുപൊടി എന്നിവ പാക്കേജ് ചെയ്ത് കൊടുക്കുന്ന ജോലികളും കുടുംബശ്രീ ഏറ്റെടുക്കുകയാണ്. സപ്ലൈകോയും കുടുംബശ്രീയുമായുള്ള ധാരണാപത്രം ആലപ്പുഴയിൽ വെച്ച് കൈമാറി. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ജില്ലയിലെ സപ്ലൈകോ ഡിപ്പോയിൽ എത്തിക്കുന്നു. 56 ഡിപ്പോകളിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കോഴിക്കോടിലെ ഡിപ്പോയിൽ എത്തിക്കുന്നു. ആ രീതിയിലും ചെയ്യാം. ചില ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തേനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചില ജില്ലകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവിടുന്ന് പ്രൊക്യൂർ ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ഡിമാൻഡുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കുടുംബശ്രീക്ക് കീഴിലെ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, കുടകൾ, ബാഗുകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഗുണമേന്മ പരിശോധന നടത്തും. അതിനുശേഷമാകും വൻകിട ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിൽ വിപണിയിലെത്തിക്കുക. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്ന സാഹചര്യത്തിൽ കുടുംബശ്രീയുടെ കീഴിൽ തുണിസഞ്ചികൾ നിർമ്മിക്കാൻ 5000-ലധികം തയ്യൽ കടകൾ തുടങ്ങാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.